നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. തിരക്കൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് നോർമൽ ഫോണിൽ സാധിക്കില്ല. നിങ്ങളുടെ ഫോൺ റൂട്ടഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ അതായത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാൻ സാധിക്കുന്ന പല ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലുണ്ട്. പക്ഷേ നിങ്ങളുടെ റൂട്ട് ചെയ്യാത്ത ഒരു ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഹൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇത് പലരും എന്നോട് ഒരുപാട് ഞാനൊരു നമ്മുടെ സ്ക്രീൻ ഷെയറിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫോണിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ എനിക്ക് ക്ലിയർ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ട്രിക്ക് എന്ന് നമുക്ക് അതിലേക്ക് കടക്കാം. കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസ് അപ്പ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എൻ്റെ ഈ വീഡിയോ എത്തിക്കുക. അതോടൊപ്പം തന്നെ അവരോടും പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇതുപോലെ നല്ല നല്ല വിവരപരമായ വീഡിയോ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗോ ലോഞ്ചർ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റോൾ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതായത് നമ്മളുടെ നോർമൽ ഫോണിൻ്റെ തീമിൽ നിന്നും നമ്മളുടെ വേറെ ഒരു ലെവൽ തീമിലേക്ക് എത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ലോഞ്ചറുകൾ എന്ന് പറഞ്ഞാൽ. നമ്മളുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺസ്, നമ്മളുടെ മെനു, ഇതെല്ലാം വളരെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി കഴിഞ്ഞു. ഇപ്പം ഇതാണ് എൻ്റെ നോർമൽ ഫോണിൻ്റെ, ഇത് നോർമൽ ഇത് ഗോഇഎക്സ് ലോഞ്ചറിൻ്റെ തീമാണ്. ഞാനിപ്പോൾ എൻ്റെ നോർമൽ ഫോണിലേക്ക് പോയി കാണിക്കാം. ഇതാണ് ഗോഇഎക്സ് ലോഞ്ചറിൻ്റെ തീം. ഇതിലിങ്ങനെയാണ് ഇതിൻ്റെ തീം വരുന്നത്. അതായത് നിങ്ങൾക്ക് കാണാം, ഇത് ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ കാണാം ഒരു അതിൻ്റെ ട്രാൻസാക്ഷൻ തീം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഡീഫോൾട്ട് ലോഞ്ചറിലേക്ക് ഞാൻ പോയി കാണിക്കാം. സിസ്റ്റം ലോഞ്ചർ, ഇതാണ് എൻ്റെ സിസ്റ്റം ലോഞ്ചർ. ഇതിൽ ഐക്കൺസ്, അതായത് ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺസ് എല്ലാം വളരെ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത്. എനിക്ക് ഗോഎക്സ് ലോഞ്ചറിലേക്ക് പോകണമെങ്കിൽ മെനു ബട്ടണിൽ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ മെനു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മെനു വരും. അതിൽ സിസ്റ്റം ലോഞ്ചറും ഗോഎക്സ് ലോഞ്ചറും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ ഗോഎക്സ് ലോഞ്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഗോഎക്സ് ലോഞ്ചർ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗോഇഎക്സ് ലോഞ്ചറിൻ്റെ ടൂൾസിൽ പോവുക. ഗോഇഎക്സ് ലോഞ്ചറിൻ്റെ ടൂൾസ്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ കാണാൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ടോപ്പ് റൈറ്റ് കോർണറിൽ ഹൈഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഐക്കണിൽ പ്രസ് ചെയ്യുക. ഐക്കണിൽ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ ആപ്ലിക്കേഷൻ തുറക്കുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ആ ആപ്പ് ഹൈഡ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെക്യൂരിറ്റി, അതായത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ആരും ആക്സസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്കൊരു പാറ്റേൺ ഡ്രോ ചെയ്യാൻ ചോദിക്കും. ആ പാറ്റേൺ നിങ്ങൾ ഡ്രോ ചെയ്യുക, രണ്ട് തവണ ഡ്രോ ചെയ്യണം. ഒരു തവണ ഡ്രോ ചെയ്ത് അടുത്ത തവണ കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാൻ ഇതുപോലെ ഒരു വിൻഡോയിലേക്ക് എത്തുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ആണോ ഹൈഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഉദാഹരണത്തിന് 24 ഗെയിംസ്, 4 ഷെയ്ഡ്, അങ്ങനെ രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ ഞാൻ മെയിനായിട്ട് കാണിക്കാം. ഫേസ്ബുക്ക് 3 ആപ്ലിക്കേഷൻസ് ഞാൻ ഹൈഡ് ചെയ്യാൻ പോകണം. ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 3 ആപ്ലിക്കേഷൻ ഹൈഡ്, നമുക്ക് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ആപ്ലിക്കേഷൻസ് ഹൈഡായോന്ന്. നിങ്ങൾക്ക് കാണാം ഈ കോളത്തിലെങ്ങും ആപ്ലിക്കേഷൻ ഇല്ല. ഞാൻ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഓരോന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നിങ്ങൾക്ക് കാണാം ആ ആപ്ലിക്കേഷൻസ്, ഫേസ്ബുക്ക് ഒന്നും കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് നമുക്ക് അൺഹൈഡ് ചെയ്യാൻ സാധിക്കുന്നത്? അൺഹൈഡ് ചെയ്യാൻ ചെയ്യണമെങ്കിൽ വീണ്ടും ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ഹൈഡ് ആപ്പ് എന്ന് പറയുന്ന ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ ഒരു, അതായത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടൊരു പാറ്റേൺ ഡ്രോ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. ഞാൻ ഓൾറെഡി ഒരു പാറ്റേൺ ഡ്രോ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് എനിക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, വേറൊരാൾക്കും കാണാൻ സാധിക്കില്ല. അവർക്ക് കാണുമെങ്കിൽ ഈ പാറ്റേൺ ഡ്രോ ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഓൾറെഡി ഞാനൊരു പാറ്റേൺ ഡ്രോ ചെയ്തിട്ടുണ്ട്. ആ പാറ്റേൺ ഡ്രോ ചെയ്താൽ മാത്രമേ എനിക്ക് ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കൂ. അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പൊ ഇതെങ്ങനെയാണ് അൺഹൈഡ് ചെയ്യാൻ പറ്റുന്നത്? അൺഹൈഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ആ പ്ലസ് എന്ന് പറയുന്ന ചിഹ്നത്തിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഒരു ഗ്രീൻ ടിക്ക് ആണ് വന്നിരിക്കുന്നത്. ആ ഗ്രീൻ ടിക്ക് അൺടിക്ക് ചെയ്യുക. അൺടിക്ക് ചെയ്യുമ്പോഴത്തേന് ആ ഹൈഡ് ആയ ആപ്ലിക്കേഷൻ അൺഹൈഡ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പം ഹൈഡായ ആപ്ലിക്കേഷൻസ് അൺഹൈഡ് ആയിരിക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട്, അതായത് നിങ്ങൾക്ക് നോർമലി ഒരു ആപ്ലിക്കേഷൻ റൂട്ട് ചെയ്യാതെ ഹൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് റൂട്ട് ചെയ്ത ഒരു ഫോണുകളിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഹൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പക്ഷെ ഒരു റൂട്ട് ചെയ്യാത്ത ഒരു ഫോണിൽ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഗോഎക്സ് ലോഞ്ചർ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഗോഎക്സ് ലോഞ്ചർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ലുക്ക് തന്നെ ഒരു വേറെ ലുക്കാകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യാതെ ആരെങ്കിലും നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻസ് കാണണ്ട എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ ഫോണിൻ്റെ തീമും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ട്രിക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞാനിനി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഞാൻ വിടുന്ന വീഡിയോയുമായിട്ട് സംബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസ് എനിക്ക് തരാനുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കും.